ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ. ഡീസലിനും പെട്രോളിനും ദിനം പ്രതി പ്രൈസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തില് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അതായത് സി എൻ ജി എന്നുള്ള ഒരു ഫ്യൂവൽ ഫോമിലേക്ക് ഒരു ഇത് ആളുകളൊക്കെ കൺവെർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്രോൾ ഓടുന്ന വണ്ടികളൊക്കെ സി എൻ ജി ഫിറ്റ് ചെയ്തിട്ട് സി എൻ ജിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോ നമ്മളെ കയ്യിലൊരു 2016 മോഡൽ സെലീറിയോ ഉണ്ട്. അപ്പൊ ആ ഒരു സെലീറിയോ സി എൻ ജിയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പൂത്തോളിലുള്ള എം ജി ഓട്ടോ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തില് 2 ദിവസം മുന്നേ നമ്മൾ വിളിച്ച് അവിടെ ഇന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തു. അതുപോലെ തന്നെ ചെറിയൊരു എമൗണ്ട് അവിടെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓർഡർ എന്നുള്ള രീതിയിൽ. അപ്പൊ എന്തായാലും ഇന്ന് സി എൻ ജി ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പൊ ഇതാണ് പൂത്തോള് റോഡിലുള്ള എം ജി ഓട്ടോ ഗ്യാസ് എന്നുള്ളത്. ഞാനിപ്പോ അവിടെ വന്നു. നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റിട്ടുണ്ട്. അവര് വർക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ചേട്ടന്മാരൊന്ന് പരിചയപ്പെടുത്തി. ചേട്ടാ ഒന്ന് പേര് പറയൂ. സിബി അല്ലേ? എവിടെ എവിടെ തന്നെ? തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ തന്നെ അല്ലേ? അപ്പോൾ ചേട്ടനാണ് സിബി. ചേട്ടൻ ചേട്ടൻ്റെ പേരോ? രാജേഷ് അല്ലേ? ഓക്കെ. ചേട്ടൻ എന്തായാലും വർക്കിലാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സി എൻ ജിയുടെ കിറ്റിൻ്റെ പേരാണ് ഗ്യാസ് ടെക് കിറ്റൽ. ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട്. ഈ കമ്പനി പൊതുവെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി അല്ലേ? ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ? നല്ല കമ്പനിയല്ലേ അത്? ഇറ്റലി ബേസ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എം ജി ഓട്ടോ ഗ്യാസിന്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ 9:30 AM ടു 7:30 വരെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ ചേട്ടന്മാരോട് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ പേരൊന്ന് പറയും. എന്റെ പേര് ജിത്തോ. ജിത്തോ? ആ. എവിടെ സ്ഥലം? ഇവിടെ തന്നെയാണ്. അപ്പൊ സി എൻ ജിനെ കുറിച്ചിട്ട് ഒരുപാട് കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇതിലേക്ക് മാറാനുള്ള ഒരു ഇത് വന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താ ഫസ്റ്റ് പറയാനുള്ളത്? ഇതിനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മെയിൻ പറയാനുള്ളത്. ഒന്ന് സേവിങ്സ് ഓഫ് മണി. മണി മണി സേവിങ് ആണ്. പിന്നെ മൈലേജ് കൂടുതൽ കിട്ടും. മൈലേജ് കൂടുതൽ കിട്ടും. പിന്നെ എൻവയോൺമെന്റ് സേവിങ് ആണ്. ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഇതിലെ എമിഷൻ എന്ന് പറഞ്ഞത് 0% എമിഷൻ ആണ്. നിങ്ങളുടെ വണ്ടി മുഖേന വേറൊരു ആൾക്ക് പുകപടലത്തിന്റെ പ്രശ്നങ്ങൾ വരില്ല, പൊല്യൂഷന്റെ പ്രശ്നം വരില്ല. അതിനോട് മെയിൻ ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ പൈസ കൺട്രോൾ, അതായത് വണ്ടിക്ക് ഓട്ടം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ മിനിമം ഒരു ഡെയിലി ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ ഓടിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മിനിമം ഒരു 2 കൊല്ലം കൊണ്ട് വെർത്താവും. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഇതിലുണ്ട്. അതായത് സി എൻ ജി ചെയ്യാൻ തീരെ ഓട്ടമില്ലാത്ത വണ്ടിക്ക് സി എൻ ജി ചെയ്യാമല്ല. അവർക്ക് ആ പൈസ വെർത്താവണെങ്കിൽ മിനിമം ഒരു 5 കൊല്ലം 6 കൊല്ലം വെയിറ്റ് ചെയ്യണം. അതേസമയം നിങ്ങൾ ഡെയിലി ഒരു 100 കിലോമീറ്റർ വർക്കിലേക്ക് പോകുന്ന ആളൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങളൊരു 1.5 കൊല്ലം കൊണ്ട് മുതലാക്കാം. പിന്നെ സി എൻ ജി വെച്ചോണ്ട് വേറെ ഗുണമുണ്ട്. 100 കിലോമീറ്റർ ഓടുന്ന ആള് ചിലപ്പോ ഒരു 200 കിലോമീറ്റർ ഓടും. കാരണം നമുക്ക് ആ ഒരു പെട്രോളിന്റെ എക്സ്പെൻസീവ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോ ആക്സിഡന്റ് കൂടുതൽ കസ്റ്റമർ സംശയം, ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സ്പ്ലോർ അങ്ങനത്തെ സി എൻ ജി ഒരു ഇഷ്യൂ വരില്ല. കാരണം അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 31 ഇയേഴ്സ് ആയി ഫീൽഡിൽ. അപ്പൊ എന്തൊക്കെ ചെയ്താലാണ് വണ്ടി സേഫ് ആയിട്ടിരിക്കുക, എന്തൊക്കെ ചെയ്താലാണ് സേഫ് അല്ലാതിരിക്കുക എന്നുള്ള ഞങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു നോളജ് ഉണ്ട് നമ്മുടെ മെക്കാനിക്കിന്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. ടാങ്ക് ഫിക്സിംഗിന്റെ സൈസ്, ഷേപ്പ്, അതുപോലെ ഇഞ്ചക്ടർ ക്ലാമ്പ് വെക്കുന്ന രീതി. ചില കടകളിൽ അത് ജസ്റ്റ് ഒന്ന് ടൈ അടിച്ചിടുള്ളൂ. നമ്മളങ്ങനെ നമ്മൾ ഇഞ്ചക്ടർ ക്ലാമ്പ് അടിച്ച് വെൽഡ് ചെയ്തിട്ടാണ് അത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ട് വെക്കുക. അതായത് സേഫ്റ്റി പ്രിക്കോഷൻസ് വളരെ അധികം എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. അതായത് മിനിമം റിസ്കിലാണ് ഞങ്ങൾ നിങ്ങൾ കസ്റ്റമർക്ക് ഈ സാധനം കൊടുക്കുന്നത്. അതായത് കസ്റ്റമർ പെട്ടെന്ന് പാനിക് ആവരുത് സി എൻ ജി വെച്ചിട്ട്. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഫയർ ആ വണ്ടിക്കോ വേറെ വണ്ടിക്കോ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അത് യൂസ് ചെയ്യാം. അങ്ങനത്തെ യൂസ്. അതുപോലെ തന്നെ ടാങ്കിന്റെ ഗേജ് ഒക്കെ എത്ര വരുന്നത്? ഏകദേശം നമ്മളെ എൽ പി ജിയുടെ ഒക്കെ ഗേജ് കുറവല്ലേ? ഇതിന്റെ ഏകദേശം എത്ര വരുന്നുണ്ട് ഏകദേശം ടാങ്കിന്റെ ഗേജ്? അങ്ങനെ അതൊരു ബാർ കണക്കാണ് വരിക. 308 അങ്ങനത്തെ ബാർ കണക്ക് വരിക. ആ ടാങ്ക് മെയിൻ ആയിട്ട് രണ്ട് ടാങ്ക് വാൾവ് ഉണ്ട് നമുക്ക് മെയിൻ ആയിട്ട്. ഒന്ന് ഇലക്ട്രോണിക് ഉണ്ട്, ഒന്ന് നോർമൽ ഉണ്ട്. ഇലക്ട്രോണിക് ആകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് കഴിഞ്ഞാൽ കുറച്ചും ബെറ്റർ ആണ്. നമ്മൾ ഈ കമ്പനി ഫിറ്റഡ് വരുന്ന പോലെ തന്നെ വണ്ടി ഓൺ ചെയ്യണമെങ്കിൽ അത് ഓൺ ആവണം. അത് ഓൺ ആയാലേ എഞ്ചിൻ ഓൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ വെക്കുന്ന രണ്ടും ഉണ്ട് നമ്മുടെ അടുത്ത്. തോമസിറ്റിന്റെ വാൾവ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി വാൾവ് ആണ്. അതിലൊരു സേഫ്റ്റി പിൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് ആക്സിഡന്റ് ബാക്കിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ആ പിന്നെ തട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്യൂസ് പോകും. ഓട്ടോമാറ്റിക് ഫ്യൂസ് പോകും. പിന്നെ ഗ്യാസ് കേറൂല, പോകും. അതാണ് അതിന്റെ സേഫ്റ്റി ഇഷ്യൂ. അതിന്റെ സേഫ്റ്റി പ്രിക്കോഷൻ അതാണ്. ഇപ്പൊ നോർമൽ ആയിട്ട് നമ്മളിപ്പോ മാരുതി സുസുക്കിയുടെ വണ്ടിയില് അതുപോലെ തന്നെ മറ്റെന്താ പറയാ ആൾട്ടോ, സെലീറിയോ, വാഗനർ, ഇതൊക്കെ 3 സിലിണ്ടർ വണ്ടികളാണ്. അപ്പൊ ഇതൊക്കെ ഏകദേശം എത്ര മൈലേജ് വരെ കിട്ടും ഇപ്പൊ ഈ സി എൻ ജി ചെയ്യുമ്പോ? മൈലേജ്
ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 60-70% ആണ് കൂടുതൽ കിട്ടുക. ഇപ്പൊ കിട്ടുന്ന കറണ്ട് പെട്രോൾ മൈലേജിന്റെ 60-70% ഇപ്പൊ സെലേറിയോ ഇപ്പൊ ഏകദേശം ഒരു 17-18 ഒക്കെയാണ് മൈലേജ് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ സി എൻ ജിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എത്രയോളം കിട്ടും? ഒരു 26 ആ റേഞ്ച്, 25+. പക്ഷെ കമ്പനി പറയുന്നത് 32-33 എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. പക്ഷെ അത്ര കിട്ടില്ല, കമ്പനി പറയുന്നത് അത്ര കിട്ടാൻ ചാൻസ് ഇല്ല. 4 കിലോമീറ്റർ കുറച്ചു, 25+ 28-25 അതിന്റെ ഇടയിൽ കിട്ടും. ബട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നിങ്ങളുടെ വണ്ടി ഓട്ടോമാറ്റിക്കോ മാനുവലാണ്? ഓക്കെ, നിങ്ങൾ കിട്ടോ ഒരു ഗിയറിൽ, ഒരു കോൺസ്റ്റന്റ് ഗിയറിൽ ഒരു ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ കൺസപ്ഷൻ ഓഫ് ഗ്യാസ് കുറയും. അപ്പൊ നിങ്ങൾക്ക് മൈലേജ് കൂടുതൽ, മൈലേജ് കൂടുതലുണ്ട്. നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സിറ്റി ഡ്രൈവ് പോവാണ്, ഗിയർ അടക്കലൊക്കെ മാറ്റണം, അങ്ങനെയാകുമ്പോൾ മൈലേജ് ഷോർട്ടും. കാരണം ഗ്യാസ് കൂടുതൽ, RPM കൂടുതൽ പോകുമ്പോൾ ഗ്യാസ് കൂടുതൽ പോകും. അതേസമയം നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഗിയറിൽ ഒരു ഇപ്പൊ ഇവിടുന്ന് തൃശ്ശൂരിലെ എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂരിലെ കൊടുമുടിയിൽ പോവാണ്, കോൺസ്റ്റന്റ് സ്പീഡിൽ പോവാണെങ്കിൽ ഗ്യാസിന്റെ കൺസപ്ഷൻ കുറയും, ചിലപ്പോൾ മൈലേജ് ഹൈക്ക് ഉണ്ടാവും. ഒരു 30+ ഉണ്ടാവും. അത് ഞങ്ങൾക്ക് ഒരു കസ്റ്റമർ വാഗണർ ചെയ്തത് 15 ആണ് മൈലേജ്, പുള്ളിക്കാരൻ വയനാട് പോയപ്പോ 31 കിലോമീറ്റർ കിട്ടി നമുക്ക് റിപ്പോർട്ട്. കാരണം കോൺസ്റ്റന്റ് പോയിരിക്കണം, ഒറ്റ ഗിയറിൽ തന്നെ 60-70 ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ മൈലേജ് കൂടും. പിന്നെ വേറൊരു കാര്യം, റഷ് ഡ്രൈവ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ സി എൻ ജി അത്ര ആക്ട് അല്ല. അതായത് ഭയങ്കര സ്പീഡിൽ പോകുന്ന ആ ഒരു പ്രായത്തിലേക്ക് സി എൻ ജി റൈസർമാർക്കൊന്നും പറ്റില്ല. നോർമൽ ഒരു ഒരു എംപ്ലോയി കാലത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ മെഡിക്കൽ റപ്പന്മാർ, അവർക്കൊക്കെ ഇത് ഭയങ്കര ആക്ട്, ഭയങ്കര ഉപയോഗം. കാരണം ഞങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു 45-50 സെയിൽസ് റെപ്രസെന്റന്റുമാരും പിന്നെ മെഡിക്കൽ റെപ്പർമാരൊക്കെ കസ്റ്റമേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഓൾട്ടോ, സെലറിയോ, എസ്പ്രസോ അങ്ങനത്തെ ചെറുവണ്ടികളും. അതിൽ മൈലേജ് കൂടുതലും കുറവില്ല, കൂടുതലില്ല. അവരുടെ യൂസ് അങ്ങനെയാണ്. ഇപ്പൊ ചിലപ്പോ ഇന്ന തൃശ്ശൂരാണെങ്കിൽ നാളെ ഒരു മലപ്പുറം, പിന്നെ കോഴിക്കോട്, അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞ ലാഭം തന്നെയാണ്. അപ്പൊ നമുക്ക് തൃശ്ശൂര്, പാലക്കാട്, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ രണ്ട് പമ്പ് ഷോട്ടായിട്ട്. അപ്പൊ ഓൾ ത്രൂ കേരളയിൽ ഇപ്പൊ നമുക്ക് സാധനം കിട്ടാണ്. കൂടുതൽ ഇതിന്റെ പൈപ്പുകള്, അതുപോലെ തന്നെ സിലിണ്ടർ ഒക്കെ മെറ്റീരിയൽസ് എന്താണ് കൂടുതൽ? പൈപ്പ് എന്ന് പറഞ്ഞാൽ 6mm സ്റ്റീൽ പൈപ്പാണ് വരിക, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പാണ്. ട്യൂബ് എന്ന് പറയുന്നത് അത് ഏകദേശം ആ ട്യൂബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളയുള്ളൂ, വളയുള്ളൂ, ഫ്ലെക്സിബിൾ ആണ്, ഒടിഞ്ഞു പോകില്ല. ആക്സിഡന്റ് ആയാലും പൈപ്പ് വളഞ്ഞു പോകുള്ളൂ. അതേസമയം എൽ പി ജി ആണെങ്കിൽ അത് പ്രോപ്പറോ ബ്രാസിന്റെ പ്രോപ്പറോ ബ്രാസിന്റെ വരില്ല, പൊട്ടി പോകും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ് ഒരിക്കലും പൊട്ടില്ല, അത് എത്ര അടിച്ചാലും ഇങ്ങനെ വളഞ്ഞു 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 പോകും. അപ്പൊ ഗ്യാസ് ലീക്ക് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, വളരെ കുറവാണ്. അതെ, ഈ സൈഡിൽ കാരണം 210 PSI പ്രഷറിലാണ് പമ്പിൽ നിന്ന് ടാങ്കിലേക്ക് കയറുന്നത്. അവിടെ നിന്ന് അത് 2 bar പ്രഷർ ആയിട്ടാണ് എഞ്ചിലേക്ക് വരുന്നത്. അവിടെ നിന്ന് അങ്ങനെ സേഫാണ്, 2 bar ഞങ്ങളുടെ സേഫാണ്. ഈ ഇടയിലുള്ളത് സ്ട്രോങ് ആയിരിക്കണം, അതിനാണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുക്കുന്നത്. അത് ആ പ്രഷർ താങ്ങണമെങ്കിൽ ട്യൂബ് വേണം. അതേസമയം ട്യൂബിന് ജോയിന്റും ഇല്ല, ഒറ്റ ട്യൂബ് വരിക, അതിൽ ജോയിന്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ കിറ്റ് ഇപ്പൊ വേറെ വണ്ടിക്ക് മാറ്റി വെക്കണമെങ്കിൽ നമ്മൾ ആ ട്യൂബ് മൊത്തം മാറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ഇവിടെ എത്ര കമ്പനി അവൈലബിൾ ആയിട്ടുണ്ട്? അതായത് ഗ്യാസ് കിറ്റിന്റെ, ഗ്യാസ് കിറ്റ് ഇവിടെ എന്റെ അറിവില് കേരളത്തിൽ ഒരുപാടുണ്ട്. മെയിൻ ആയിട്ട് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് കിറ്റുകള്, കിറ്റാണ് ഉദ്ദേശം, ഏകദേശം ഒരു 12-13 ബ്രാൻഡ്സ് ഉണ്ട്. വണ്ടികൾക്ക് അനുസരിച്ചും ഓരോ കസ്റ്റമർ നീഡ് അനുസരിച്ച്, ചില കസ്റ്റമർ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ റിവ്യൂ, അവരുടെ വണ്ടി വെച്ചത് സൂപ്പർ ആയിട്ട് അത് മതി. അങ്ങനെ നമ്മുടെ ഒറ്റ രണ്ട് ബ്രാൻഡിനെ നമുക്കൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ 13-12 ബ്രാൻഡ് ഉണ്ട്. കസ്റ്റമർ ഏതാണോ ചോദിച്ചു പറഞ്ഞത്, അതിന്റെ നെഗറ്റീവും പോസിറ്റീവും കസ്റ്റമർക്ക് പറഞ്ഞു, എന്നിട്ട് കസ്റ്റമർ ഓക്കെ ആണ് നമ്മൾ ഫിക്സ്. അപ്പൊ ഇതിൽ എന്തായാലും കുറച്ച് ചതികളും കാര്യങ്ങളൊക്കെ ചിലവര് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ചേട്ടനോടൊന്ന് വിശദീകരിക്കാം. എന്താ ചേട്ടാ അത് പറഞ്ഞ ECM പറഞ്ഞിട്ട് അല്ലേ? ഇതിപ്പോ തോമസിറ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഓക്കേ, തോമസിറ്റോ ആക്സിലി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞ, ഇതിൽ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ECU ഡൽഹിന്നോ ബോംബെന്നോ ഒക്കെ നമ്മളിത് വരുത്തിയിട്ട് ചില ആൾക്കാർ ഇത് വരുത്തി സ്റ്റിക്കർ മാറ്റി വേണേ കൊടുക്കാം, സ്റ്റിക്കർ ചേഞ്ച്, ഈ സ്റ്റിക്കർ തന്നെ ഒട്ടിക്കാം. ഇത് അറിയാൻ കഴിയില്ല, സാധാരണക്കാരൻ അറിയാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ മെയിൻ സിഗ്നേച്ചർ എന്താന്ന് പറഞ്ഞാൽ ഈ ബാർകോഡാണ്. ബാർകോഡ് തോമസിറ്റോ ആക്ച്വലി എന്ന് പറഞ്ഞ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതിന്റെ ആപ്പ് ഉണ്ട്, തോമസിറ്റോ ആക്ച്വലി ആപ്പ്. അതിൽ കൂടെ പോയി നമ്മൾ ഇത് ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ജെനുവിൻ ആണെന്ന് കാണിക്കും.
എന്നാൽ മാത്രമാണ് ആ പ്രൊഡക്റ്റ് ജെനുവിൻ ആവുള്ളൂ. ജെനുവിൻ ആവുള്ളൂ. ഇത് ഈ ബാർകോഡ് അല്ലാതെ വേറെ ഏത് ബാർകോഡ് നമ്മൾ ആപ്പിൽ കൂടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ജെനുവിൻ അല്ലാന്ന് കാണിക്കും. അല്ലാന്ന് കാണിക്കും. അതല്ലൊരു അറിവാണ്. കൂടുതൽ ആളുകൾക്ക് അറിയില്ലേ. അതുപോലെ അതിന്റെ റെഡ്യൂസറിന്റെ ബാർകോഡ് ഉണ്ടാവും. എല്ലാത്തിനെയും ബാർകോഡ് ഉണ്ടാവും. ടാങ്കും ഉണ്ടാവില്ല, കാരണം ടാങ്ക് ഇന്ത്യയുടെയാണ് വരിക. ഇന്ത്യന്റെ ഓൾമോസ്റ്റ് എല്ലാ കടകളും ഇന്ത്യന്റെ വരും. ഇന്ത്യൻ ടാങ്ക്. ഇറ്റാലിയൻ ബ്രാൻഡ്സ് ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങളിപ്പോ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 മന്ത്തിനകത്ത് ഞങ്ങൾക്ക് സാധനം ഷിപ്മെന്റ് ചെയ്യാണ്ട് ഇറ്റലിയിൽ തന്നെ സാധനം വരും, ടാങ്ക് വരും. അപ്പൊ അത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും വെയിറ്റ് കുറവാണ്. ഇന്ത്യനേക്കാളും കുറച്ചും വെയിറ്റ് കുറവാണ്. കുറച്ചും ഡിക്കിയിൽ കുറച്ചും സ്പേസ് കിട്ടും. പ്ലസ് ഷോക്ക് അബ്സോർബർ അത്ര പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് വരുന്നത്. ഇപ്പൊ ഈ ചെറിയ വണ്ടികളിലൊക്കെ എത്ര ലിറ്റർ വരെ ചെയ്യുന്നത്? അതായത് കെ ജി കണക്കിലല്ലേ വരുന്നത്? കെ ജി കണക്കിന് വരും. അതായത് 50 to 65 വരെ ചെയ്യാം. അതായത് ആൾട്ടോ, സെലീറി, അതുപോലെ തന്നെ ഇയോൺ, അങ്ങനെയുള്ള ചെറിയ ഹാച്ച് ബാക്ക് കാറ്റഗറി. നോർമൽ ഡൊമസ്റ്റിക് ആകെ നമുക്ക് 50 to 65 liters വരെ നമുക്ക് ചെയ്യാം. അക്കോർഡിംഗ് ടു കസ്റ്റമർ നീഡ് ആണ്. ചില കസ്റ്റമേഴ്സിന് ഡിക്കി കൂടുതൽ വേണം, സ്പേസ് വേണം, അതിനനുസരിച്ച് ചെറുതാക്കി കൊടുക്കും. ചില കസ്റ്റമേഴ്സിന് ഡിക്കി വേണ്ട, അവർക്ക് ഗ്യാസ് കൂടുതൽ വേണം. വണ്ടിയുടെ വണ്ടിയുടെ ഇതും കൂടി നോക്കണ്ടോ? അപ്പൊ സെലറിക്ക് നമുക്ക് വേണമെങ്കിൽ 10 വയ്ക്കാം, 8 വയ്ക്കാം, 9 വയ്ക്കാം. അതേസമയം ഒരു വാഗണർ ആണെങ്കിൽ, പഴയ വാഗണർ 2018 ഉള്ള വാഗണർ ആണെങ്കിൽ നമുക്ക് അതിൽ വലിയ ടാങ്ക് വെക്കാൻ പറ്റില്ല, ചെറിയ ടാങ്ക് വെക്കാം. അതായത് സ്ഥലമില്ല, സ്ഥലമില്ല, കയറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ബോഡി പൊളിച്ചു പോയി. അങ്ങനൊരു വിഷയമുണ്ട്. ഐ മീൻ നമ്മള് ആ ടാങ്ക് പറ്റില്ല, എന്നാലും നമ്മൾ ആ ടാങ്ക് അതിനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടുന്നത് എല്ലാം സെയിം റോഡല്ല, ഈ സാധനം പൊളിഞ്ഞു പൊളിഞ്ഞു വരും. അതുകൊണ്ട് ഞങ്ങൾ കസ്റ്റമർ ആദ്യമേ പറയും, സാർ അങ്ങനെ ചെയ്യണ്ട, പിന്നീട് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളത് മെയിൻ ആയിട്ട് വയറിംഗും കാര്യങ്ങളൊക്കെയാണ്. വയറിംഗ് ഒക്കെ നമ്മൾ കറക്റ്റ് ആ കമ്പനി, ഇപ്പൊ നമ്മൾ ഗ്യാസ് ടെക്ക് വെക്കുകയാണെങ്കിൽ ഗ്യാസ് ടെക്കിന്റെ സെയിം കമ്പനിയുടെ വയറിംഗ് സെപ്പറേറ്റ് വയറിംഗ് വെക്കില്ല. അതായത് നമ്മളൊരു കാർട്ടൂൺ ഒരു പാക്ക് പീസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കംപ്ലീറ്റ് ആ കമ്പനി, അതിൽ അസോർട്ടിംഗ് ഇല്ല, അസോർട്ടിംഗ് വേറെ കമ്പനിയുടെ കിറ്റ് വെക്കുക അങ്ങനെ പരിപാടി ഇല്ല. വെക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാം കറക്റ്റ് ഒരു കമ്പനി അല്ല. അത് വേറെ ഒന്നുമില്ല, ഇൻ കേസ് നാളെ കസ്റ്റമർ വേറൊരു കസ്റ്റമർ ഒന്ന് പറയുകയാണെങ്കിൽ ഇത് ഏത് കമ്പനിയെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേര് കേടാവില്ല. നമ്മള് പറയും സാറേ ഞങ്ങൾ വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ഒരേ കമ്പനിയാണ്, ഒരേ കമ്പനി, നിങ്ങളോട് പറഞ്ഞിട്ടാണ് വെച്ചത്, എല്ലാം ഒരേ കമ്പനി, അതില് അസോർട്ടിംഗ് ഇല്ല. അസോർട്ടിംഗ് അല്ലെങ്കിൽ ചില കമ്പനികൾ എന്ത് ചെയ്യും, മാറ്റി മാറ്റി വെക്കണ പരിപാടി ഉണ്ടെങ്കിൽ അത് ആ കസ്റ്റമർ നാണം കിട്ടും അവിടെ വെച്ചിട്ട്. അത് ശരിയാ. അപ്പൊ നമ്മള് വെക്കുമ്പോ സാറ് അവിടെ ചോദിക്കും നിങ്ങൾ ഏതാ വെച്ചിട്ട്, ഇന്ന കമ്പനി, എല്ലാം അതേ കമ്പനി. ഇപ്പൊ നമ്മള് തോമസിറ്റോ വെക്കുകയാണെങ്കിൽ തോമസിറ്റോന്റെ ഇഞ്ചക്ടർ എല്ലാം അതേ കമ്പനി, വിത്ത് ബാർകോഡ്. അപ്പൊ നമുക്ക് പേടിക്കണ്ട, കസ്റ്റമർ നാളെ ഏത് കോട്ട് പോയാലും നമുക്ക് പറയാം സാറേ ഞങ്ങൾ വെച്ചിട്ടുള്ള ജെന്യൂൻ സാധനമാണ്. കംപ്ലൈന്റ് വരാം, അത് നോർമൽ ഇഷ്യൂ ആണ്, അത് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാം. നമുക്ക് ഏകദേശം 4 ബ്രാഞ്ച് ഉണ്ട്. ഇപ്പൊ കോഴിക്കോട് ഞങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്, ഇപ്പൊ തൃശ്ശൂർ ഉണ്ട്, എറണാകുളം, ആലപ്പുഴ, ചെന്നൈ ഹെഡ് ഓഫീസ്, ഈ 4-5 ബ്രാഞ്ചിലും ഈ നമ്മുടെ കസ്റ്റമേഴ്സിന് അതിന്റെ സർവീസ് കിട്ടും. സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ചെന്നൈയാണ്, ചെന്നൈയാണ്, പിന്നെ തൃശ്ശൂർ, എറണാകുളം സ്റ്റാർട്ട് ചെയ്തു 5 കൊല്ലമായി. ഇപ്പൊ തൃശ്ശൂർ ഇപ്പൊ ഏകദേശം 17 കൊല്ലമായി, 16 കൊല്ലം LPG ആയിരുന്നു. ഈ ഒരു കൊല്ലമായിട്ട് CNG LPG രണ്ടും കൂടി ചെയ്യുന്നു. കസ്റ്റമർക്ക് ഏത് സംഭവം, ഞങ്ങൾക്ക് ഏകദേശം ഒരു 23-24 ഡീലേഴ്സ് ഉണ്ട്. അപ്പൊ എവിടെ പോയാലും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് തലവേദന ഉണ്ടാവില്ല. എവിടെ പോയാലും നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ഔട്ട് ചെയ്യാം. പൈപ്പ് ഒന്നും കാണൂല, കൺസീൽഡ് ആയിട്ട് ഇത്. ഇത് റെഡ്യൂസർ, അതെ, ഫില്ലിംഗ് വരിക. അതുപോലെ ഇ സി ഉണ്ടാവും, ഇ സി വെച്ചിട്ട് വെച്ചിട്ടില്ല, വയറിംഗ് സെറ്റ് ആവുന്നുള്ളൂ. സർവീസ് കറക്റ്റ് ആയിട്ട്, അതായത് 10,000 kilometers ആണ് നിങ്ങളുടെ വണ്ടി സർവീസ് ചെയ്യുന്നെങ്കിൽ അതൊരു 8,000 kilometers ചെയ്യാണ് നല്ലത്. സി എൻ ജി വെക്കുമ്പോ, കാരണം രണ്ട് ഫ്യൂലാണ് ഒരു എഞ്ചിനില് പോകുന്നത്, സി എൻ ജി, പെട്രോൾ. പെട്രോൾ അപ്പൊ രണ്ട് ഫ്യൂലും വണ്ടി ഓടുമ്പോ ജസ്റ്റ് ഒരു 2,000 kilometers മുന്നേ ചെയ്യാം. അതായത് 10,000 ചെയ്യണത് 8,000 ചെയ്യാം. അങ്ങനെ ചെയ്താൽ വണ്ടിയുടെ ലൂബ്രിക്കേഷൻ കുറച്ചും കറക്റ്റ് ആയിട്ട് നടക്കും, എഞ്ചിൻ പെട്ടെന്ന് ഫെയിൽ ആവില്ല. അതായത് മെയിൻ്റെനൻസ് ആണ് മെയിൻ ഇതിൽ പറയാനുള്ളത്, സി എൻ ജി, വേറെ ഒന്നുമില്ല. അതായത് മെയിനായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത് ഈ ഒരു 3 സ്പാർക്ക് പ്ലഗ്. ഇതിപ്പോ വണ്ടി 3 സിലിണ്ടർ ആണ്, ഇതിൽ 3 സ്പാർക്ക് പ്ലഗ് കറക്റ്റ് ആയിട്ട് 8,000 kilometers ആകുമ്പോൾ ചേഞ്ച് ചെയ്യാം, ചേഞ്ച് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ ഇതിന്റെ എയർ ഫിൽട്ടർ, ഇവിടെ എയർ ഫിൽട്ടർ ഇല്ല, എയർ ഫിൽട്ടർ ഉണ്ട്, എയർ ഫിൽട്ടർ ഉണ്ടാവും. അതുപോലെ തന്നെ
മെയിൻ ആയിട്ട് ഒരു 20,000 കിലോമീറ്റർ ആകുമ്പോൾ ഇതാണ് ത്രോട്ടൽ ബോഡി എന്ന് പറഞ്ഞ സംഭവം. ഈ ത്രോട്ടൽ ബോഡി ഊരി ഒന്ന് ക്ലീൻ ചെയ്യാം. കാരണം ഇതിൽ കാർബൺ മോണോക്സൈഡ് പിടിച്ചിരിക്കും. അപ്പൊ കാർബൺ മോണോക്സൈഡ് പിടിച്ചിരിക്കുമ്പോൾ എയർ പാസേജ് കറക്റ്റ് ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് എന്താ വലിക്ക് കുറവ് വരും, മൈലേജിനും ബാധിക്കും. മൈലേജിനും ബാധിക്കും, വലി കുറവ് നമ്മൾ എക്സൈറ്റ് കൂടി ചവിട്ടല്ലോ, അപ്പൊ എന്താ ഇന്ധനം കുറേ പോകും, വേസ്റ്റ് ഓഫ് ഇന്ധനമാണ്. അപ്പൊ അത് കറക്റ്റ് ക്ലീൻ ചെയ്യാം. പിന്നെ ഓയിൽ ഓയിൽ ഫിൽറ്ററും നോർമലി നിങ്ങൾ മാറ്റി, ഇതാണ് മെയിൻ ആയിട്ട് വേണ്ട സി എൻ ജിക്ക്. സി എൻ ജിക്ക് ആയിട്ട് നിങ്ങൾ ഒന്ന് എക്സ്ട്രാ ചെയ്യണ്ട, നോർമൽ നമ്മൾ ചെയ്യണത് കുറച്ച് മുന്നേ ചെയ്യാം, 2000 കിലോമീറ്റർ മുന്നേ ചെയ്യാം. അപ്പൊ നമ്മൾ ടാക്സിക്കാർക്കൊക്കെ ആണെങ്കിൽ 5000 കിലോമീറ്റർ ചെയ്യാൻ പറയും. കാരണം 10,000 കിലോമീറ്ററിൽ 6 മാസം കൊണ്ട് ഓടുന്നതും 10,000 കിലോമീറ്റർ 2 മാസം കൊണ്ട് ഓടുന്നതും വ്യത്യാസം. രണ്ട് ഓട്ടാണ്. അപ്പൊ അവരോട് നമ്മൾ 5000 മാറ്റാൻ പറയും, നിങ്ങളോട് ഒരു 8000 മാറ്റാൻ പറയും. ഇവിടെ ഒരു നെക്സോൺ ടാറ്റയുടെ ഇപ്പൊ ചെയ്ത് പോയിട്ടുണ്ട്. ഇതിന്റെ എങ്ങനെ റിവ്യൂ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ? ഇത് 10,000 കിലോമീറ്റർ പീരിയോഡിക് ചെക്കപ്പിന്റെ വണ്ടിയാണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കൺഫേം ആക്കും. കൺഫേം എല്ലാം ഫ്രഷ് ആണോ, എല്ലാം ഓക്കെ അല്ലേ, കൺഫേം ആക്കിട്ട് കസ്റ്റമർ തിരിച്ചു കൊടുക്കും. എത്ര മൈലേജ് വരെ കിട്ടും? ഏകദേശം 23 കിലോമീറ്റർ കിട്ടിയ കസ്റ്റമർ പറഞ്ഞു. കസ്റ്റമർ നോർമൽ ആയിട്ട് 13-14 23 വരെ കസ്റ്റമർ കിട്ടിയെന്ന് പറഞ്ഞു. നല്ല മൈലേജ് ആണ്, നല്ല മൈലേജ് ആണ്. അതുകൊണ്ടാണ് ആളിപ്പോ എന്റെ ഒരു 3 വണ്ടി കൊടുക്കുന്നുണ്ട്. ആളുടെ ഫ്രണ്ട്സിന്റെ, ആൾ ഡോക്ടറാണ്, ആളുടെ 3 കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെ ആൾക്ക് ആള് കൊണ്ടൊന്നും ഇവിടെ ചീച്ചു, വണ്ടി ചീച്ചു. ആള് ഹാപ്പിയാണ്, കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്. ഇതാണ് ഇഗ്നിഷൻ കോയില്. ഇതിലേക്കാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് കണക്ട് ചെയ്യുന്നത്. സ്പാർക്ക് പ്ലഗിൽ ഫയറിംഗ് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ, ഫയറിംഗ് കറക്റ്റായിട്ട് ഉണ്ടാവില്ല, ഫയറിംഗ് കറക്റ്റായിട്ട് ഉണ്ടായില്ലെങ്കിൽ വണ്ടി വലിക്കില്ല, വണ്ടി കുത്തില് വരും. അപ്പൊ ഈ വണ്ടി ഞങ്ങൾ ചെയ്തപ്പോ ഞങ്ങൾ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, അതിന് സ്പാർക്ക് പ്ലഗ് കുറച്ച് വീക്ക് ആയിട്ടുണ്ട്, ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾ സമയമായിട്ടുണ്ട്. അപ്പൊ ഈ കസ്റ്റമർ ഞങ്ങൾ പറയാം, പറഞ്ഞില്ല കസ്റ്റമർ അടുത്ത്, കസ്റ്റമർ ഓക്കെയാണ്, കസ്റ്റമർ ചേഞ്ച് ചെയ്തോളാം, ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ഇതിന്റെ സ്പാർക്ക് പ്ലഗ്. ഇതിന്റെ സ്പാർക്ക് പ്ലഗ് യൂസ് ആയിട്ടുണ്ടോ? ഷോർട്ട് ആയിട്ടുണ്ടോ സ്പാർക്ക് പ്ലഗ്? ചൂട് ഇത് യൂസ് ആയിട്ടേ ഇവിടെ മഞ്ഞ കളർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അതായത് സ്പാർക്ക് പ്ലഗ് ഷോർട്ട് ആയി തുടങ്ങി, ഷോർട്ട് ആയി തുടങ്ങി. അതായത് ഇനി സി എൻജിനും കൂടി യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ പവർ എടുത്ത വണ്ടി ഓടിക്കാം. അതെ അതെ, ഡബിൾ പവർ എടുത്ത വണ്ടി ഓടിക്കട്ടു. അപ്പോ സ്പാർക്ക് പ്ലഗ് പിന്നെയും പെട്ടെന്ന് ഷോർട്ട് ആവുള്ള ചാൻസ് കൂടുതലാണ്, ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ സി എൻ ജി മാറ്റുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി തന്നെ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യാം. ഒരു ഇതിനകപ്പെടെ ഒരു 150 രൂപ സ്പാർക്ക് പ്ലഗ് ഉള്ളൂ, 300 അത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് 8,000 ചെയ്താൽ മതി. അതുവരെ നമ്മൾ സേഫാണ്, സേഫാണ്. ഇതിപ്പോ പകുതി മഞ്ഞായിട്ടുണ്ട്. ഇനി സാറ് 2,000 കിലോമീറ്റർ ഓടുമ്പോഴേക്കും ഇതിന്റെ ഇത് മഞ്ഞ മാറി റെഡാവും, റെഡ് ബ്രൗണോ ഷോർട്ടായി തുടങ്ങും. ഇത് സ്റ്റാർട്ടിങ് കളർ അല്ലേ? ഇത് ഷോർട്ടായി കഴിഞ്ഞാൽ ബാക്കി 2 സ്പാർക്ക് പ്ലഗ് ഇതിന്റെ വർക്ക് ചെയ്യണം. അപ്പൊ അത് അതിൽ ലോഡ് കൂടും, ലോഡ് കൂടും, അതും ഷോർട്ട്, അതും ഷോർട്ട് ആയി. ടോട്ടലി അപ്പൊ വണ്ടിയുടെ എഞ്ചിൻ അത് ബാധിക്കും. പിന്നെ ഒരു 8,000 മാറ്റാം, അതാണ് എന്റെ ഒരു അഭിപ്രായം. ഫസ്റ്റ് വണ്ടി ചെയ്യുമ്പോ തന്നെ സി എൻ ജി ചെയ്യുമ്പോ തന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റി കളയ, അതായത് ആകെപ്പെട്ട 500 രൂപ ചെലവ് ഇവിടെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ ആ സാധനം മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടെൻഷൻ, അതുകൊണ്ട് പ്രശ്നം വരില്ല. ഓക്കെ ഓക്കെ. അതായത് ഈ ഒരു 4 ഫാക്ടർ ആണ് ശരിക്കും പറഞ്ഞാൽ എഫക്ട് ചെയ്യാം. അതായത് ഇൻ കേസ് നിങ്ങൾ ഇപ്പൊ വണ്ടി ഈ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യേണ്ട ഓടിച്ചു കഴിഞ്ഞാൽ, ചേഞ്ച് ചെയ്യാൻ ഓടിച്ചാൽ എഞ്ചിൻ ഡൗൺ ആവും, ഡൗൺ ആയി, എഞ്ചിന്റെ ലൈഫ് ഡൗൺ ആവും. കാരണം ഫയർ കിട്ടാണ്ടാവുമ്പോ എഞ്ചിൻ കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഓടിക്കണം, ഓടിക്കണ്ട, എഞ്ചിൻ ഡൗൺ ആവും. അതേസമയം നമ്മൾ ഈ പാർട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ എഞ്ചിൻ സൂപ്പർ ആയിട്ട് പ്രശ്നം വണ്ടി വരും. അത് നല്ലൊരു അറിവ് തന്നെയാണ്. ഞങ്ങൾ സി എൻ ജി ചെയ്യുമ്പോ ഈ കാണുന്ന രീതിയിലല്ല ചെയ്യുക, കംപ്ലീറ്റ് കൺസീൽഡ് ആയി, കൺസീൽഡ് ആക്കി, ഒന്നും വയറൊന്നും പുറത്തേക്ക് കാണില്ല, കാണില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യാം, ഞങ്ങളുടെ വർക്ക് അങ്ങനെയാണ്. അതുപോലെ ഇഞ്ചക്ടർ നമ്മൾ ക്ലാമ്പ് അടിച്ചേ ചെയ്യാം, ഇവിടെ ക്ലാമ്പ് കണ്ടോ? അതെ, ഇഞ്ചക്ടർ നമ്മൾ ക്ലാമ്പ് ചെയ്തിട്ട് ചെയ്യാം. ഈ ഇഞ്ചക്ടർ ഇളകില്ല, ഇളകില്ല ഒരു കാലത്ത്. ഇഞ്ചക്ടർ ഇളകില്ല, അതെ. കൈ അടിക്കാൻ പാടില്ല, ചിലവര് കൈ അടിച്ചിട്ട് ഇഞ്ചക്ടർ ഇളകും. ഇതിപ്പോ എങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഇത് നമ്മൾ ഇവിടുത്തെ ബോൾട്ടിന്, ബോൾട്ടിൽ ബോൾട്ടിൽ ക്ലാമ്പ് വെച്ചിട്ടില്ല, സെപ്പറേറ്റ് ക്ലാമ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണുന്നുണ്ട്, അതാണ് ഞങ്ങളുടെ വർക്കിന്റെ പെർഫെക്ഷൻ ആണ്. ക്ലാമ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചെയ്യാം. ആ സാധനം ഒരു കാലത്ത് ഇളകില്ല, അങ്ങനെ നിൽക്കും കാലാകാലം. ഈ വണ്ടിക്ക് നോർമലാണ്. ഇതിപ്പോ ഇതാണ് ഇതിന്റെ റെഡ്യൂസർ വരിക, ഇതിന്റെ റെഡ്യൂസർ, അതിന്റെ സോളൈഡ്, അതുപോലെ അതിന്റെ മീറ്റർ, അതിന്റെ പവർ ബൂസ്റ്റർ, പവർ ബൂസ്റ്റ് വരിക, ഇവരാണ് ഫില്ലിംഗ് വരിക, അതിന്റെ ECU, അതിന്റെ ECU കാണുന്ന ECU, ഇവരാണ് ECU വരിക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ത്രോട്ടൽ ബോഡി കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടിയുടെ പകുതി മുക്കാൽ പ്രശ്നങ്ങൾ തീരും. ഇതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം, എത്ര വരുന്നുണ്ട് ചാർജ്? കാര്യങ്ങൾ 58,000 തൊട്ട് നമുക്ക് സ്റ്റാർട്ട്സ് ഉണ്ട്. 58,000 തൊട്ട് നമുക്ക് ഏകദേശം 75,000-80,000 വരെ കിറ്റ്സ് ഉണ്ട് വരുന്നുണ്ട്. അതെ, ഇപ്പൊ നമുക്ക് വണ്ടികൾക്ക് അനുസരിച്ചാണോ? അതെ, വണ്ടിക്ക് അനുസരിച്ച്. ഇപ്പൊ നമുക്കൊരു ഞങ്ങളിപ്പോ
ഐ മീൻ ഒരു കുറച്ച് ഹൈ സി സി വണ്ടികളില്ലേ, ഫോർ എക്സാമ്പിൾ ഇനോവ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഡീസൽ വണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്രോൾ ഇനോവകളുണ്ട്, ഡീസൽ ഇല്ലല്ലോ. ഡീസൽ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇല്ലല്ലോ. പക്ഷേ ഞാൻ ഡൽഹിയിലൊക്കെ പോയ സമയത്ത് അവിടെ ഇതൊക്കെ ലോറികളൊക്കെ കൂടുതൽ സി എൻ ജി. ഇവിടെ തൃശ്ശൂർ ബസ്സുകൾ ചെയ്തിട്ടുണ്ടല്ലേ, 22-23 ബസ് സി എൻ ജി ഉണ്ട്. സി എൻ ജി ഉണ്ട്. ഓ ചെയ്യാം. ഡീസൽ ഡീസൽ മോണോ ഫ്യൂൽ ആകും. പിന്നെ പിന്നെ ഡീസൽ ഉപയോഗിക്കാൻ പറ്റില്ല, ടാങ്ക് ഒരു കളയും. സി എൻ ജി മാത്രം. സി എൻ ജി ഓൺലി സി എൻ ജി. സി എൻ ജി മാത്രമുള്ളതിന് മാത്രമേ ഇപ്പൊ അപ്രൂവൽ ഉള്ളൂ. അപ്രൂവൽ ഉള്ളൂ. ഡ്യുവൽ ഫ്യൂവൽ അപ്രൂവൽ ഇല്ല. ബസ്സിനെ കാരണം പറ്റും, കാരണം ഒരേ റൂട്ടിൽ ഓടുന്നോണ്ട് ഫില്ല് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. പൈസയിൽ ഭയങ്കര ലാഭമല്ലേ വരുന്നത്. 100 രൂപയെ സമയത്ത് ഇതിന് 60 രൂപ ഉണ്ടായിരുന്നു. 60 രൂപ ലാഭമുണ്ടല്ലോ. ഇപ്പൊ എന്ത് റേറ്റ്? ഇപ്പം നമുക്ക് സി എൻ ജിക്ക് ഏകദേശം 73 രൂപ അടുത്ത് വരുന്നുണ്ട്. 73 വരുന്നുണ്ട്. റേറ്റ് കുറച്ച് കൂടിയായിരുന്നു. എന്നാലും നമുക്കൊരു 25-30 റുപ്പീസിന്റെ മാറ്റം ഉണ്ട്. പെട്രോളും സി എൻ ജി നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 104 റുപ്പിക്ക് പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങൾ 15 കിലോമീറ്റർ ഓടുന്നത് 71 റുപ്പിക്ക് അടിക്കുമ്പോൾ 25 കിലോമീറ്റർ ഓടും. അത് നിങ്ങളൊരു 20-30 കിലോമീറ്റർ പോകുമ്പോൾ അതിന്റെ വ്യത്യാസം വന്നു. വ്യത്യാസം നല്ല വ്യത്യാസം വരും. അതായത് എന്റെ ഒരു അറിവ് പ്രകാരം ഇവിടെ ഞങ്ങളുടെ കസ്റ്റമർ ഉണ്ട് സിവിക്കിന്റെ. പുള്ളിക്കാരൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ബാംഗ്ലൂർ എത്തിയത് 1800 റുപ്പിക്ക് സി എൻ ജി അടിച്ചിട്ട് ഇരിഞ്ഞാലക്കുട ബാംഗ്ലൂർ എത്തിയത്. പെട്രോൾ വണ്ടിയാണെങ്കിൽ 1000 രൂപ വേണ്ടിവരും. ടോൾ അടക്കം 1800 റുപ്പിക്കാണ് എത്തിയത്. ആളെ എനിക്ക് തോന്നുന്നു ഇരിഞ്ഞാലക്കുട അടിച്ച് പിന്നെ സേലം, സേലത്ത് അടിച്ച് പിന്നെ മൈസൂര് അങ്ങനെ അടിച്ചാള് അവള് ബാംഗ്ലൂർ എത്തി. ഓർമ്മങ്ങളാണ് സാർ അവള് അടക്കം. ആള് റിവ്യൂ ഇട്ടുണ്ട് ഗൂഗിളിൽ 1800 റുപ്പിക്ക് എത്തിയെന്ന് പറഞ്ഞിട്ട്. ആൾക്ക് ആള് ആഴ്ചയില് ഒരു പ്രാവശ്യം വീക്കെൻഡ് വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് ഓൺ ഡ്രൈവ് ഫാമിലി അടക്കം വരും ആൾക്ക്. അതുകൊണ്ടാണ് ആള് എൽ പി ജി ആദ്യം പ്രിഫർ ചെയ്ത്. പിന്നെ ആള് പറഞ്ഞ എൽ പി ജി വേണ്ട, സി എൻ ജി. സി എൻ ജി ബാംഗ്ലൂർ പോലെ അവിടെ സി എൻ ജി കിട്ടും. സി എൻ ജി ഉണ്ടല്ലോ. സി എൻ ജി ഉണ്ട്. ഈ ബോർഡർ ഇത് സി എൻ ജി. സി എൻ ജി ഉണ്ട്. അപ്പൊ നമ്മളെ സിലിണ്ടറിന്റെ പരിപാടി കഴിഞ്ഞ് അതിപ്പോ കാറിലെടുത്ത് ഫിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. അവിടുത്തെ നല്ല വെയിറ്റ് വരുന്നുണ്ട്. അതാണ്. അതുപോലെ തന്നെ ഇതിന്റെ താഴെ വരുന്നൊരു ക്ലാമ്പ് ഉണ്ട്. ആ ബ്ലാക്ക് ആ ക്ലാമ്പിൽ വെച്ചിട്ടാണ് ഈ സി എൻ ജിയുടെ സിലിണ്ടർ അതിൽ വണ്ടിയിൽ ഫിക്സ് ആക്കുന്നത്. ഇതാണ് സിലിണ്ടർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ഗോഡൗണ്. ഇതിൽ കുറെ ടൈപ്പ് സിലിണ്ടർ കാണുന്നുണ്ട്, വലുത് ചെറുത്. പല വണ്ടികൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം നമ്മളെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ബാക്കിയുള്ളൂ. ഇതിന്റെ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ എത്ര കാലാവധി ഉണ്ടാവും? ഏകദേശം ഒക്കെ മൂന്ന് വർഷം കഴിഞ്ഞ പിന്നെ എല്ലാം ചേഞ്ച് ആക്കണം. അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ എന്തായി പോകൂലും. അപ്പൊ അത് ചേഞ്ച് ചെയ്യാം. എളുപ്പം ചെയ്താൽ മതി. സി എൻ ജി നമ്മൾ ഉപയോഗിച്ചൊരു 3 വർഷം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റീകാലിബ്രേഷൻ ചെയ്യണം. അപ്പൊ അതിപ്പോ കേരളത്തിൽ ഓൾറെഡി അവൈലബിൾ അല്ല. അപ്പൊ എന്താ എം ജി അതിൽ വരുന്നുണ്ട് അല്ലേ? ഇവിടെ ഇവരുടെ കമ്പനി തന്നെ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയാം. അതിപ്പോ നിലവിലുള്ളത് കോയമ്പത്തൂര്, അതുപോലെ തന്നെ ഡൽഹി, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മാത്രം ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മളെ കേരളത്തിൽ ഏകദേശം ഇപ്പൊ അടുത്ത വർഷമൊക്കെ ആയിട്ട് വരുന്നു വിചാരിക്കണം. ഇപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ ഉള്ള ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ഇതിപ്പോ നമ്മള് ഇവിടെ സി എൻ ജി ഫില്ല് ചെയ്യൂലേ. ഇതിൽ പിഞ്ചി ഇതില് ഈ നോബിലൂടെ അങ്ങനെ പോകൂലേ? ഫസ്റ്റ് ടാങ്കിലേക്ക് പോവാ. ഓക്കെ. പിന്നെ ടാങ്കിൽ നിന്ന് ഇങ്ങനെ ഇതിൽ വരും. സി എൻ ജി തന്നെ നമുക്ക് ഡീസൽ ബൈക്കുകളിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ബസ്സുകളിലൊക്കെ സി എൻ ജി വന്നിട്ടുണ്ട്. പക്ഷെ ഓൺലി 1 ഫ്യൂവല്, സി എൻ ജി മാത്രമേ പറ്റുള്ളൂ. ഡീസൽ ടാങ്ക് വരെ എടുത്ത് കളയെന്ന് പറയുന്നത്, അതായത് ഒറ്റ ഫ്യൂവല് മാത്രമാണ് ഡീസൽ എഞ്ചിനിൽ വർക്ക് ചെയ്യുള്ളൂ. പെട്രോൾ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് ഡ്യുവൽ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുക. അതായത് പെട്രോൾ വിത്ത് സി എൻ ജി ആയിട്ട് ഉപയോഗിക്കാം. എന്തായാലും നമ്മളെ ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ ഒരു 75% ഓറം പോയി. ഹാച്ച് ബാക്ക് വണ്ടികൾക്കൊക്കെ ഏതാണ്ട് ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ അവർ നല്ല പ്രോപ്പറായിട്ട് അതിൽ ഫിറ്റാക്കാൻ പറ്റിയുള്ള രീതിയിലുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളാ പഴയ ബോൾട്ട് ഉപയോഗിച്ചിട്ട് തന്നെ അത് ടൈറ്റ് ചെയ്തിട്ട് ഇതിൽ പ്രോപ്പറായിട്ട് വെക്കുക, ഇളക്കും കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അതുപോലെ താഴെയുള്ള ആ ഒരു സീറ്ററിലാണ് അത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. അതായത് നമ്മൾ സി എൻ ജി ഈ ഒരു സിലിണ്ടർ 60 ലിറ്ററോളം കപ്പാസിറ്റി ഉണ്ട്, അതായത് ഒരു 12 കിലോ. പക്ഷെ നമുക്കിതിലൊരു 10 കിലോ വരെ സി എൻ ജി ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ വരുന്നത്. ഇതിലൊരു സ്വിച്ച് ഉണ്ട് കൺവെർഷൻ, ഇതൊരു ബട്ടനാണ്. അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടായത് പെട്രോളിലാണ്. ആ ഒരു യെല്ലോ ലൈറ്റ് ആണെന്നില്ലേ.
ഇന്നിപ്പോ നമ്മള് റണ്ണിങ്ങിന് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാല് സി എൻ ജിയിലേക്ക് മാറിയത്. ഇനിയിപ്പോ നമ്മൾ കുറച്ച് റണ് ചെയ്തു, ഇനിയിപ്പോ പെട്ടെന്ന് നമുക്ക് പെട്രോളിലേക്ക് മാറ്റണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒറ്റ ബട്ടൺ, സിംഗിൾ ബട്ടൺ ഉണ്ടല്ലേ, നേരെ പെട്രോളിലേക്ക് മാറി. ഫ്യൂവൽ സ്റ്റേഷനിൽ ഇതുപോലത്തെ ഒരു ഫില്ലർ ഉപയോഗിച്ചിട്ടാണ് അവര് സി എൻ ജി ഫില്ല് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണ് സി എൻ ജിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ എന്തായാലും സി എൻ ജിയുടെ ഫ്യൂച്ചർ എന്താ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം 73 രൂപ ഒരു കിലോ സി എൻ ജിക്ക് കൊടുക്കേണ്ടിയിരുന്നു. കാരണം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ റേറ്റ് വളരെ കൂടുതലാണ്, 10-15 രൂപ വരെ കൂടുതലാണ്. അപ്പോൾ ഇനി സി എൻ ജിയുടെ ഭാവി എങ്ങോട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായിട്ട് കാണാം. സൈനിങ് ഓഫ്. ഓക്കെ, ബൈ.